ചാലയോലപ്പറമ്പ് പൊന്നുരുക്കുംപാറ പാടശേഖരത്തിൽ മടവീണ് 124 ഏക്കർ നെൽകൃഷി നശിച്ചു. ഡിവൈഡിംഗ് ബണ്ട് തകർന്ന് കരിയാറിൽ നിന്നുള്ള വെള്ളം ഇരച്ചു കയറിയതിനെ തുടർന്ന് നെൽകൃഷി മുങ്ങി നശിക്കുകയായിരുന്നു. രണ്ടാഴ്ച മുമ്പ് കൃഷിയിറക്കിയ പാടത്തെ നെൽച്ചെടികൾക്ക് ഒന്നാം വളമിടുന്നതിനുള്ള ഒരുക്കങ്ങൾ കർഷകർ നടത്തുന്നതിനിടെയാണ് വെള്ളം കയറി കൃഷി നശിച്ചത്. കൃഷിയിറക്കാതെ കിടക്കുന്ന നടുക്കരി പാടശേഖരവുമായി പൊന്നുരുക്കുംപാറ പാടശേഖരത്തെ ബന്ധിപ്പിക്കുന്ന ഡിവൈഡിംഗ് ബണ്ട് തകർന്ന് കരിയാറിൽ നിന്നുള്ള വെള്ളം പാടശേഖരത്തിലേക്ക് ഇരച്ചു കയറിയതിനെ തുടർന്ന് നെൽകൃഷി മുങ്ങുകയായിരുന്നുവെന്ന് കർഷകർ പറയുന്നു. കൃഷിയിറക്കി ഇപ്പോൾ ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ടുണ്ട്. വളമിടേണ്ട സമയമായപ്പോഴത്തേക്കും മറ്റേ പാടശേഖരത്തുമായിട്ടുള്ള ഡിവൈഡിംഗ് ബണ്ട് കവിഞ്ഞ് ഈ പാടശേഖരം മുങ്ങുകയാണ് അവസ്ഥയാണ് ഉണ്ടായത്. ഞങ്ങൾക്ക് ഈ കൃഷി തുടർന്നുകൊണ്ട് പോകുന്നതിന് ഉള്ള സാഹചര്യം ഉണ്ടാക്കി തരണമെന്നാണ് ഞങ്ങൾക്ക് അവസരത്തിൽ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. 25 വർഷത്തിൽ ആദ്യമായി വർഷകൃഷി ചെയ്യുന്ന പാടശേഖരത്തിൽ 95 കർഷകർ ചേർന്ന് 2 മാസം എടുത്ത് നിലമൊരുക്കിയ ശേഷമാണ് വിത്തെറിഞ്ഞത്. 1 ഏക്കറിന് 20,000 രൂപ ഇതിനോടകം കർഷകന് ചെലവ് വന്നതായി കർഷകരായ ബൈജു 60 രഘുവരൻ എന്നിവർ പറഞ്ഞു. 20,000 രൂപയോളം ഇപ്പം നിലവിൽ ചെലവ് വന്നിരിക്കുകയാണ്. കൃഷിക്കാർക്ക് ഇൻഷുറൻസ് എന്ന ആ പദ്ധതി നിലവിൽ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ആ സാഹചര്യത്തിൽ ത്രിതല പഞ്ചായത്തും സർക്കാരും തുടർന്ന് കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലം സന്ദർശിച്ച് നാശനഷ്ടം വിലയിരുത്തി. കർഷകർക്കുണ്ടായ നഷ്ടം നികത്തുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും തുടർ കൃഷിക്ക് ആവശ്യമുള്ള സഹായങ്ങൾ സർക്കാർ തലത്തിൽ ചെയ്തു തരണമെന്നും പൊന്നുരുക്കുംപാറ പാടശേഖര നെല്ലുൽപാദക സമിതി പ്രസിഡന്റ് സാജു ജോസഫും സെക്രട്ടറി PC പ്രസാദും ആവശ്യപ്പെട്ടു. കരിയാറിൽ നിന്നും വെള്ളം കയറിയതിനെ തുടർന്ന് വടക്കേ പുതുശ്ശേരി നടുക്കരി പൊന്നുരുക്കുംപാറ പാടശേഖരത്തിന് സമീപമുള്ള 360 വീടുകളിൽ വെള്ളം കയറി നാശനഷ്ടമുണ്ടായി. എൻ ലൈറ്റ് ന്യൂസ്, വൈക്കം.